പരാമണം നടത്താൻ വേണ്ടി പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ജീവിവർഗമാണ് തേനീച്ച. അവരൊരു കാരണവശാലും നമ്മളോട് ഇണങ്ങി ജീവിക്കുന്നത്, നമ്മൾ അവരോട് ഇണങ്ങി ജീവിക്കും. വളർത്താൻ ശ്രമിക്കാതെ പരിപാലിക്കാൻ ശ്രമിക്കുക. അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തേനീച്ചകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ തേനീച്ചകളെ വളർത്താൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? തേനീച്ചകൾ നമ്മളെ തളർത്തും. അതേ സമയത്ത് തേനീച്ചകളെ നമ്മൾ പരിപാലിച്ചാലോ അവർ നമ്മളെ വളർത്തും. പരാഗണത്തിൽ കൂടെ 30 മുതൽ 40% വരെ ചില വിളകൾക്ക് 60% വരെയും വിളവർദ്ധനവ് ഉണ്ടാക്കും. നമ്മളൊരു തേനീച്ച കോളനി വളർത്തിയാൽ അല്ലെങ്കിൽ പരിപാലിച്ചാൽ നമുക്ക് ഉള്ള പ്രയോജനത്തിനെ പോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാരനും പ്രയോജനം. തേനീച്ചകൾ അവർക്ക് തമ്മിൽ എപ്പോഴും ഒരു സ്പർശനം ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ അവര് എന്ത് ചെയ്യും? ആ സ്പർശനം കിട്ടാൻ വേണ്ട ജോലി ചെയ്യും. ഇതൊരു പെട്ടിയുടെ ബ്രൂഡ് ചേമ്പറാണ്. ഈ ഫ്രെയിമുകളെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോ ഇവിടെ ഇത്രയും സ്പേസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്ടൻ, റെവറൻ ഫാദർ ന്യൂട്ടൻ, അദ്ദേഹമാണ് ഈ പെട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്പേസ് ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? എന്താ? ഈ അടകളെ ഒരു കാരണവശാലും ഇന്ന് ഇങ്ങനെ അകത്തിയിടരുത്, ഒരു സൈഡിലേക്ക് ചേർത്തിടുക. ഒന്നിനോടൊന്ന് മുട്ടിയിരിക്കുന്ന രീതിയിൽ ചേർത്തിടുക. ബാക്കി എത്ര സ്പേസ് വന്നാലും അത് ഈ ഒരു സൈഡിൽ മാത്രം ഇടുക. ഈച്ചയ്ക്ക് ഞെരുങ്ങിയിരിക്കാൻ, ഈച്ചകൾ തമ്മിലുള്ള സ്പർശനം ഇത് അടുത്തിരുന്നെങ്കിൽ മാത്രമേ രണ്ടടകളിലുമുള്ള ഈച്ചകൾ തമ്മിലുള്ള സ്പർശനം ഉണ്ടാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഇതിനെ ചേർത്തിടാൻ പറയുന്നത്. ഈ ഗ്യാപ്പ് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാ? ഈ അടകൾ, ഈ റീഡുകൾ നമുക്ക് തേനീച്ചകൾ അറിയാതെ എടുക്കുന്നതിനായിട്ട്. എന്ത് വേണം? ഇത് എടുക്കാനായിട്ട് ഈ റീഡിനെ ശകലം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് സ്പേസായി. ഇനി ഇതെങ്ങും തട്ടാതെ ഈ റീഡ് നമുക്ക് എടുക്കാം, പരിശോധിക്കാം. അതിനാണ് ഇവിടെ ഈ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈക്വലി ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിലെല്ലാം തേനീച്ചകൾ ഓരോ ചെറിയ അടയും കൂടെ കെട്ടും. അതോടുകൂടി ഈ അടകളൊന്നും എടുക്കാൻ പറ്റാത്ത പരുവത്തിൽ മൊത്തത്തിലങ്ങ് ജാമായിക്കോളും. അടകൾ എപ്പോഴും ഒരു സൈഡിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. തേനീച്ചക്കൂടുള്ള ഒരു തേനീച്ചക്കൂട് എടുത്ത് ഒരടയൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ അടയുടെ തിക്നെസ്, ഒരടയുടെ തിക്നെസ് രണ്ട് രീതിയിലായിരിക്കും. ഈ അടയുടെ ഇതിന് താഴേക്കുള്ള ഭാഗം, ഇവിടം തൊട്ട് താഴേക്കുള്ള ഭാഗത്തിന്റെ തിക്നെസ്സിനേക്കാൾ, വണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും ഇതിന് മുകളിലേക്കുള്ള ഭാഗം. ഈ മുകളിലേക്കുള്ള ഭാഗത്ത് തേനായിരിക്കും, അതായത് അവരുടെ തീറ്റയായിരിക്കും. താഴേക്കുള്ള ഭാഗത്ത് അവരുടെ മുട്ടയും പുഴുവുമായിരിക്കും. അത് രണ്ടും രണ്ട് രീതിയിൽ, രണ്ട് തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഈ രണ്ട് തിക്നെസ്സിൽ ഇരുന്നാലും എന്ത് വേണം? അവർക്ക് എവിടെ ഇരുന്നാലും സ്പർശനം ഉണ്ടാകണം. അപ്പോൾ മുകളിലത്തേത് എന്ത് സംഭവിക്കും? അകലം കൂടുന്നതനുസരിച്ച് അവർ വണ്ണം കൂട്ടിക്കൂട്ടി വരും. മുകളിലത്തെ ഭാഗത്തിന് നമ്മളിത് എത്ര അകത്തിയിടുന്നോ അതനുസരിച്ച് അവർ വണ്ണം കൂട്ടും. താഴെ അവർ വണ്ണം കൂട്ടത്തില്ല, വണ്ണം കൂട്ടാൻ പറ്റത്തില്ല. കാരണം അവരുടെ കുഞ്ഞ് വിരിയാൻ എത്രത്തോളം സ്ഥലം വേണമോ അത്രത്തോളം മാത്രമേ അവർ താഴത്തേതിൻ്റെ വണ്ണം ഉണ്ടാകുള്ളൂ. അവിടെ അവർക്ക് സ്പർശനം കിട്ടാതെ വരുമ്പോൾ എന്തു ചെയ്യും? അതിനിടയിലൊരു അട ഞങ്ങൾ പണിയും. ഇവിടെ ബൾജ് ചെയ്തിരിക്കുന്നിടത്ത് തന്നെ ഒരു അട താഴോട്ട് പണി ഞങ്ങൾ വെക്കും. ഒരു ഫ്രെയിമിൽ തന്നെ രണ്ടടയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് ഇതുകൊണ്ട് സംഭവിക്കുന്നു. അടകളെപ്പോഴും ചേർത്ത് വയ്ക്കുക. ഇതെത്രത്തോളം ഞെരുങ്ങിയിരിക്കുന്നു അത്രത്തോളം കൂടുതൽ ഉൽപാദനവും ഉണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് 7 മുതൽ 10 ദിവസം കൂടുമ്പോൾ തേനെടുക്കാമെങ്കിൽ വലിയ പെട്ടിയിൽ അതിൻ്റെ പരിധി കൂടും, ദിവസങ്ങൾ കൂടും. എങ്ങനെ അളവ് കൂടുന്നേ? ഇത് നമ്മൾ 14 ദിവസം കൊണ്ട് നമ്മൾ 2 പ്രാവശ്യം തേനെടുത്താൽ മറ്റേത് 14 ദിവസം കൊണ്ട് 1 പ്രാവശ്യം തേനെടുക്കാൻ പറ്റും. അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ വരത്തില്ല. ഇത്രയും അതിനൊക്കെ കൊണ്ടാണ് ആ ISI പെട്ടി മാറ്റിയിട്ട് ഇത്തരം ന്യൂട്ടൺ പെട്ടി. ഇത്തരം ന്യൂട്ടൺ പെട്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നത് കേരളം, കർണാടക, തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ന്യൂട്ടൺ പെട്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നത്. കർണാടകത്തിൽ തന്നെ പല ഭാഗത്തും
ഭാഗത്ത് ഇപ്പോഴും പഴയ ഐഎസ്ഐ പെട്ടി ഉപയോഗിക്കുന്നു. നമ്മൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഐഎസ്ഐ പെട്ടിയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. മൂന്ന് കാലങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? വളർച്ചാകാലം, ക്ഷാമകാലം, ഉത്പാദനകാലം. ഇതിൽ ക്ഷാമകാലം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ക്ഷാമകാലം? പൂമ്പൊടി കിട്ടാത്ത, പൂന്തേൻ കിട്ടാത്ത കാലം, തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാത്ത കാലം, അതാണ് ക്ഷാമകാലം. തേനീച്ചകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കേണ്ട കാലം, അതിനെ ക്ഷാമകാലം എന്ന് പറയും. ഈ തേനീച്ച പരിപാലനം എന്ന് പറയുന്നത് 12 മാസത്തിൻ്റെ ഒരു സർക്കിളാണ്, ഒരു വർഷത്തിൻ്റെ ഒരു സർക്കിളാണ്. ക്ഷാമകാലം 8 മാസം, വളർച്ചാകാലം 4 മാസം, ഉൽപ്പാദനകാലം 4 മാസം, അങ്ങനെ 3 കാലം ആയല്ലോ. ക്ഷാമകാലം, വളർച്ചാകാലം, ഉൽപ്പാദനകാലം, 3 കാലം. അപ്പോൾ 3 കാലം കൂടെ ചേർത്ത് നമുക്ക് 1 വർഷത്തിൻ്റെ ഒരു സർക്കിളായിട്ട് വരികയാണ്. ഉൽപ്പാദനകാലം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഉൽപ്പാദനകാലം. അപ്പൊ എത്ര നാൾ നമ്മൾ തീറ്റ കൊടുക്കണം? 8 മാസം നമ്മൾ തീറ്റ കൊടുത്തേ പറ്റൂ. 8 മാസത്തെ തേനീച്ച കൊള്ളിയുടെ നമ്മുടെ പരിചരണമാണ് 4 മാസത്തെ ഉൽപാദനമായിട്ട് മാറേണ്ടത്. അപ്പൊ ഈ 8 മാസവും തീറ്റ കൊടുത്തേ പറ്റൂ. ജനുവരി വരെ തീറ്റ കൊടുത്തിരിക്കണം. എന്താ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 4 മാസം നല്ല മഴയായിരിക്കും നമുക്ക്. ഈ മാസങ്ങളില് എന്താ, ഒരു ശകലം പോലും തേനും പൂമ്പൊടിയും ഒന്നും വെളിയിൽ കിട്ടരുത്. വളരെ കുറച്ച് മാത്രമേ പൂമ്പൊടി കിട്ടത്തുള്ളൂ, തേനും കിട്ടത്തുള്ളൂ. അപ്പൊ ഈ മാസം കൃത്യമായിട്ട് നമ്മൾ തീറ്റ കൊടുക്കണം. ഇതാണ് പ്രധാനമായിട്ടും ക്ഷാമകാലം എന്ന് പറയുന്ന 4 മാസം ഇതാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള 4 മാസം ഏതൊക്കെയാ? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. ഈ 4 മാസം മഴ കുറവായിരിക്കും, പൂമ്പൊടി ധാരാളമായിട്ട് പ്രകൃതിയിൽ കിട്ടും. നമ്മൾ ആ സമയവും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പൂമ്പൊടി കിട്ടുന്നത് കൊണ്ട് കോളനി വളരെ പെട്ടെന്ന് തന്നെ വളരും. ഈ 4 മാസങ്ങളിൽ കോളനിയുടെ വളർച്ച വളരെ കൂടുതലായിരിക്കും. അതിനെയാണ് ഈ 4 മാസത്തിന് വളർച്ചാകാലം എന്ന് പറയുന്നത്. പക്ഷെ ഈ വളർച്ചാകാലത്തിൽ നമ്മൾ എന്ത് വേണം? തീറ്റ കൊടുത്തുകൊണ്ടിരുന്നേ പറ്റൂ. ആ സമയത്ത് അവർക്ക് അഡീഷണൽ കിട്ടുന്നത് പൂമ്പൊടി വളരെ കൂടുതൽ കിട്ടും എന്നുള്ളത്. അപ്പൊ ഈ 4 മാസമാണ് നമുക്ക് കോളനിയെ ഡിവിഷൻ ചെയ്യാനുള്ള സമയം.